ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശമാണ് ഈ ദർശനത്തിനുള്ളതെന്ന് സൂചിപ്പിച്ചു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യങ്ങളും അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകത്തെ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക ചിന്താഗതികൾ ലോകത്തുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടാണ് ഇസ്ലാം വെച്ച് പുലർത്തുന്നത്? സുദേശന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, എന്നാൽ വളരെ ദീർഘമായ മറുപടി ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും അഭിഷേകമായി പിന്നെ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്. വളരെ വിശദമായുള്ളൊരു മറുപടി നിങ്ങൾക്ക് അത്തരം പഠനങ്ങളിൽ നിന്ന് ലഭിക്കും. ഞാൻ വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ മുതലാളിത്തം പറയുക, സമ്പത്ത് ആരാണോ സമ്പാദിക്കുന്നത് അയാളുടേതാണ് എന്നാണ്. സോഷ്യലിസം പറയുക, സമ്പത്ത് സമൂഹത്തിൻ്റെതാണ് എന്ന്. ഇസ്ലാം പറയുന്നത് ആരും ഒന്നും സമ്പാദിക്കുകയല്ല, സൃഷ്ടികർത്താവായ തമ്പുരാൻ ഉണ്ടാക്കി വെച്ച സംവിധാനത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവൻ നൽകുന്നത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി സമ്പാദ്യം നൽകപ്പെട്ടതായതുകൊണ്ട് തന്നെ അവൻ ട്രസ്റ്റിയാണ്, അവൻ അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സമ്പാദ്യമുള്ളവൻ. സട്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ അവൻ സമ്പാദിക്കാവൂ, സട്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവൻ ചെലവടിക്കുകയും വേണം എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിത്തറ. ഇനി ആ സമ്പാദ്യത്തിൽ ആദ്യമായി പടച്ചവൻ പറയുന്നത്, നീ സമ്പാദിച്ച സ്വത്തിൽ പാവപ്പെട്ടവന്റെ ഒരു അവകാശമുണ്ട്. പാവപ്പെട്ടവർ ആരൊക്കെയാണ്? വിഭാഗങ്ങളെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ആരൊക്കെയാണ് പാവപ്പെട്ടവർ, അർഹരായ ആളുകൾ? നീ സമ്പാദിച്ച സ്വത്തിൽ, നിന്റെ സ്വത്തിൽ പാവപ്പെട്ടവന്റെ അവകാശം അല്ലാതെ നിന്റെ ഏതെങ്കിലും ഔദാര്യമല്ല, അവകാശം, അത് നീക്കി വെച്ചുകൊണ്ട് മാത്രമേ നിനക്ക് നിന്റെ സമ്പാദ്യം ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാത്തിടത്തോളം നിന്റെ സമ്പാദ്യം മലിനമായിരിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സാമൂഹ്യ പ്രസക്തി. അവിടെ അത് മാറ്റിവെക്കപ്പെടുകയും അത് അർഹമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതൊരു സാമൂഹ്യ സംവിധാനം ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ സ്വയമായി വളരുന്ന പണമല്ല, മറിച്ച് വളരുന്ന ചരക്ക് മാത്രമേയുള്ളൂ. ഇന്ന് ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവനും കാരണം യഥാർത്ഥത്തിൽ പണം വരുന്നത് എവിടെ നിന്നാണ് അറിയാലോ. ചരിത്രം പണത്തിന്റെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് വന്ന് അങ്ങനെ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നീടും പണം ഉണ്ടായി, നോട്ടുകൾ ഉണ്ടായി. ഈ നോട്ടുകളായി മാറിയതിനു ശേഷം പണം ആകുന്നത്, പണം എന്തിനു പകരമാണ്? വസ്തുവിന് പകരമാണ്. വസ്തുവിന് പകരക്കാരനായിട്ടാണ് പണം രംഗത്ത് വന്നത്. എന്നാൽ പണം വസ്തു എന്നതായിരുന്നു പണം നിലവിൽ വന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വസ്തുവിനേക്കാൾ ചെറുതായി വലുതായി പണമായി. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ 1970s മുതൽക്ക് പണം മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടാകുന്നത് അല്ലെ. അമേരിക്കയിൽ ഏറ്റവും പൊളിഞ്ഞ ഏറ്റവും വലിയൊരു കമ്പനി എന്ന് പറയുന്നത് ലെഹ്മാൻ ബ്രദേഴ്സാണ്. അതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോ പണം 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 എന്നത് മാത്രമായി മാറി. അത്തരം ഒരു വ്യവസ്ഥിതിയിൽ പണം മാത്രം വളരുകയാണ് പലിശ വഴി ഉണ്ടാവുക. പണമല്ല വളരേണ്ടത്, ഉൽപാദനമാണ്, വസ്തുവാണ് വളരേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ മറ്റൊരു സിദ്ധത്വം. അതുകൊണ്ട് തന്നെ പലിശയുണ്ടായിക്കൂടാ. പലിശയുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ സ്വാഭാവികമായും ചൂഷണമുണ്ടാകും. കേവലം ഈ പണത്തിനു വേണ്ടി മാത്രമുള്ള നെട്ടോട്ടമുണ്ടാകും. പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം നടക്കുമ്പോഴും അത് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഉണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകും പണം നേടണമെന്നുള്ളത്. പക്ഷേ അതിനിവിടെ അത് സാമൂഹ്യ പ്രസക്തമാകണമെങ്കിൽ ആ ഓട്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകണം. ആ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ പണം മാത്രം ചംക്രമണം ചെയ്യപ്പെടുകയും പണം വളരുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടായിക്കൂടാ. പണം എവിടെയെങ്കിലും ഉൽപാദനക്ഷമമായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകണം.
പലിശ ഇസ്ലാം ഹറാമാക്കുന്നത് ഇസ്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ഈ അടിത്തറയിലാണ്. പലിശ വിരുദ്ധമാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്നർത്ഥം. മൂന്നാമതായി ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വെൽഫെയർ എക്കണോമിക്സ് ആണെന്നുള്ളതാണ്. നമ്മുടെ ആധുനിക ആഗോളീകരണ എക്കണോമിക്സിൽ പണക്കാരനും പണമുള്ളവനും മാത്രമാണ് പരിഗണിക്കപ്പെടുക. അവന്റെ പിന്നെ അവന്റെ അവകാശങ്ങളും അവനുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാത്രമാണുള്ളത്. അതിനപ്പുറത്തൊരു സമൂഹത്തിലെ ഡൗൺ ട്രോഡൻ എന്നൊരു വിഭാഗമുണ്ടെന്നും അവര് കേവലം ചിലപ്പോ സംഭാവന കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അത് എക്കണോമിക്സിന്റെ ഭാഗമല്ല. ഇസ്ലാമിക എക്കണോമിക്സിന്റെ ഭാഗമാണ് ഈ ഡൗൺ ട്രോഡൻ എന്നത്. പ്രയാസപ്പെടുന്ന വിഭാഗം എന്നത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതാണ് നേരത്തെ സക്കാത്തിലൂടെ വന്നത്. അതേപോലെ ലോട്ടറി, ഇതേപോലെ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഊഹക്കച്ചവടം, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റുകൾ മുഴുവനും തകർന്നത് ഊഹക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഊഹക്കച്ചവടം ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. ചുരുക്കത്തിൽ, അടിസ്ഥാനപരമായി സൃഷ്ടികർത്താവായ തമ്പുരാൻ നമുക്ക് നൽകിയതാണ് സമ്പത്ത് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകുന്നു, എങ്ങനെ സമ്പാദിക്കണമെന്ന കാര്യത്തിൽ. അതിൽ തന്നെ മനുഷ്യവിരുദ്ധമായ എല്ലാ രൂപത്തിലും ഉള്ള കാര്യങ്ങളെ എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ഭാരതീയനായ നോബൽ സമ്മേന ജേതാവ് അമൃത്യ സെൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ വെൽഫെയർ എക്കണോമിക്സിൽ പലിശരഹിതമായൊരു സാമ്പത്തിക ക്രമത്തിന് മാത്രമേ മൂന്നാം ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയൂ എന്ന് പച്ചയായി സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള വെൽഫെയർ എക്കണോമിക്സ് അതാണ്. വിശദമായ പഠനത്തിന് ഇക്കാര്യത്തിൽ തന്നെ ഇൻഷാല്ലാഹ് ഈ മാസം 19-ാം തീയതി ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ ഒരു തുറന്ന സംവാദം നടക്കുന്നുണ്ട് ഇൻഷാല്ലാഹ്. 19-ാം തീയതി കോഴിക്കോട് വെച്ച് അധ്യാപകൻ എന്നുള്ള നിലക്ക് തീർച്ചയായും വിഷയം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോഴിക്കോട്ട് വരാവുന്നതാണ്. അതല്ലെങ്കിൽ അടുത്തലക്കം സ്നേഹസംവാദത്തിൽ ഈ വിഷയം വിശദമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു.